Hello everyone, welcome to my channel. നമുക്ക് നമ്പർ സിസ്റ്റത്തിന്റെ ബാക്കി ഭാഗം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ റാഷണൽ നമ്പേഴ്സ് എങ്ങനെ എഴുതുന്നതെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എം ബൈ എൻ എന്ന് പറയുന്ന ഫോമുല, അല്ലെങ്കിൽ പി ബൈ ക്യൂ എന്ന ഫോർ എന്ന ഫോമുല നമുക്ക് എഴുതാൻ പറ്റുന്ന ഇൻറ്റീജേഴ്സിനെ നമ്മൾ എന്ത് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ത്രീനെ എഴുതാൻ പറ്റും. ത്രീനെ നമുക്ക് 3/1 എന്നതാ, 2നെ നമുക്ക് 2/1 എന്നതാ, അങ്ങനെ ബൈ വണ്ണ്. പക്ഷേ എന്താ ഇതെന്ന് വെച്ചാൽ, എന്താ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതായത് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ ഇതിലാണെങ്കിൽ എന്ന് നോട്ട് ഈക്വൽ ടു സീറോ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ലോവസ്റ്റ് ടേം ഉണ്ട്. അതായത് 2/3 ആൻഡ് 7/4, 12/5, ഇതൊക്കെ എന്താണ് ലോവസ്റ്റ് ടേം ആണ്. ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തേതാണ് ലോവസ്റ്റ് ടേമിൽ ഉള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് 22/32 ഇങ്ങനെയൊക്കെ എഴുതിയാൽ നമുക്ക് എന്താണ് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ അത് ഇത് എന്താണ്, ഇത് ലോവസ്റ്റ് ടേമിലല്ല ഇതുള്ളത്, ഈ ടേം. അപ്പോൾ നമ്മളിപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇപ്പം ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ മാറ്റുക എന്നുള്ളത്, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് 7/8 എന്നുള്ളതിന് ഈ റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പ്രസ് എന്ത് ചെയ്യണം, ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ എക്സ്പ്രസ് ദ ഡെസിമൽ ഫോം, നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. നമ്മളപ്പം 7 നമ്മൾ എന്ത് ചെയ്യണം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ എന്താണ്, 7 പോയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 0 ഇട്ട് പോയിൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്തു, നമുക്ക് 6 കൊണ്ട് ഇതാക്കുമ്പോൾ എന്താണ്, 8 കൊണ്ടാക്കാം. 8 ഉണ്ടാക്കുമ്പോൾ എന്താണ്, 8 8 64, അല്ലേ? 64 എന്നെടുത്തു. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം 17 ഇപ്പോൾ 0 ആകുമ്പോൾ 0 എന്ന് 4 പോയാൽ എന്താണ്, ഇവിടെ 6 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 6 8 ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ 60 ഇട്ടു. 60 എടുത്തിപ്പം എന്താണ്, 7 ഉണ്ടാക്കുക. 7 ആകുമ്പോൾ 56 ആവും, അല്ലേ? 56. അപ്പോൾ എന്താണ്, ഇവിടെ 4 വന്നു. പിന്നെ 4 പോകില്ല, 40 ആക്കി. അപ്പോൾ 4 ആകുമ്പോൾ 5 ആയെടുത്തു. അപ്പോൾ എന്താണ്, 40. അപ്പോൾ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. അപ്പോൾ 7/8 നമുക്ക് എന്നാ ഡെസിമൽ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ, ഡെസിമൽ ഇതിലേക്ക് എഴുതുമ്പോൾ എന്താണ് വരുന്നത്, 0.875 എന്നാണ് എഴുതുന്നത്. ഇനി ഇതെന്താണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, അവസാനിക്കുന്നുണ്ട്. നമുക്ക് ഫൈനലി നമുക്ക് റിമൈൻഡർ കിട്ടുന്ന എന്താണ്, 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ചില നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നമ്പർ തന്നെ റിപ്പീറ്റഡ് ആയിരിക്കും. അതായത് അത് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് ഡെസിമൽസ് എന്നാണ് പറയുക. അപ്പോൾ അതുപോലത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഇപ്പം 8/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 8 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, 3 2 പോവും, അല്ലേ? 2 × 6. അപ്പോൾ ഇവിടെ എന്ത് വരും, 2 ബാക്കിയുണ്ടാവും. 2 നേരം നമുക്ക് 2 ഇനി പോവില്ല. അപ്പോൾ 0 ഇട്ട് കഴിഞ്ഞാൽ പോയിൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യും, 2 പോകുമ്പോൾ എന്താണ്, 6 കൊണ്ടാക്കുമ്പോൾ എന്താണ്, 3 6 are 18 എന്ന് വന്നു. പിന്നെ വീണ്ടും എന്ത് വന്നു, 2 ഇട്ടു. പിന്നെയും നമ്മൾ 0 × 6 ഇട്ടു. പിന്നെ 18 വന്നു, പിന്നെയും 2 ഇട്ടു. അങ്ങനെ കണ്ടിന്യൂസ് 2.66 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. 8/3 എന്നാക്കുമ്പോൾ 2.66 ഇങ്ങനെ കണ്ടിന്യൂസ് 6 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന നമ്പർ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഇത് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് ഡെസിമൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ഡെസിമൽസ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്താണ്, നമുക്ക് ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ നമ്പർ ഒരു പ്രാവശ്യം എഴുതിയിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു ബാർ ഇടാം. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ 6 എന്ന് പറയുന്ന നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മേലെ ഒരു ബാർ ഇടുക. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുക. 2/11 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് അതിനെ നമ്മൾ എങ്ങനെയാക്കുക നോക്കുക. അപ്പോൾ 2/11. അപ്പോൾ 2 എന്തായാലും 11 കൊണ്ട് ആക്കാൻ പറ്റില്ല. നമ്മൾ അന്നേരം എന്ത് ചെയ്തു, 0 ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ 20 ഇട്ട് ഇത് പോയിൻ്റ് ഇട്ടിട്ട് 11 പോകുമ്പോൾ എന്താണ്,
ഒരു ഇലവൻ എന്താണ് ഇലവൻ ടു ഇലവൻ എന്ന് പറയുമ്പോൾ എന്താണ് 22 ആയി പോകുമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും 90 വന്നു അല്ലേ. അതായത് ടെന്നാക്കി 20 അല്ലേ, ഇവിടെ 9 വന്നു, 9 വന്നു, 20 നിന്ന് 11 പോയപ്പോൾ 9 വന്നു. അപ്പോൾ 9 പോയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, 0 ഇട്ടു. 0 ഇടുമ്പോൾ എന്താണ്, 0 എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 88 എടുക്കുക. 8 കൊണ്ടാക്കുമ്പോൾ 88 വന്നു. അപ്പോൾ വീണ്ടും എന്ത് വരും, 2 വന്നു അല്ലേ. അപ്പം തന്നെ ആവുമ്പോൾ പിന്നെയും 0 ഇട്ടു. 0 ഇടുമ്പോൾ നമുക്ക് എന്താണ് വീണ്ടും എന്ത് വരും, 20 നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, 1 ഉണ്ടടിക്കുക. അപ്പോൾ നെയ്യോ 111 എന്ന് പറയുമ്പോൾ എന്താണ് 11 വന്നു. 11 വരുമ്പോൾ വീണ്ടും എന്തെങ്കിലും 9 ബാക്കി വരും, 0 വന്നു. പിന്നെയും നമ്മൾ 8 കൊണ്ടടക്കി 88. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇതിൽ റിപ്പീറ്റ് അടിക്കുന്ന നമ്പേഴ്സ് എന്താണ്, 1818 എന്ന് പറഞ്ഞാണ് റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 by 11 നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ കണ്ടില്ല 1818 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് അടിക്കും. അപ്പോൾ നമ്മൾ ആ 0 point നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്താണ്, 1818 ഇങ്ങനെ പോവാണ്. അപ്പം തന്നെ നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, 0.1818 ആണല്ലോ റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഒരു ബാർ ഇട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ 1.8 എന്ന് പറയുന്ന റിപ്പീറ്റഡ് നമ്പേഴ്സാണ്, റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ തിരിച്ച് റാഷണൽ നമ്പേഴ്സ് ആക്കുക എന്നുള്ളതാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.